ഇന്ത്യൻ സിനിമയിലെ നടികളുടെ അന്ത്യ നിമിഷങ്ങൾ പലതും ദുരൂഹമായി തുടരുകയാണ് ഇന്നും പഴയ ചലച്ചിത്രങ്ങൾ കാണുന്നവർ ഇത്രയും കഴിവും സൗന്ദര്യമുള്ളവർ എന്തിന് ജീവിതം ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നു നടി വിജയ് ശ്രീയുടെ മരണവും ഈ പട്ടികയിൽ പെടുത്താവുന്ന ഒന്നാണ് ഒരു കാലത്ത് മലയാള സിനിമ അടക്കി വാണ വിജയ് ശ്രീയുടെ മരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ വർഷം നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞിട്ടും വ്യക്തമായ ഉത്തരം ലഭിക്കാത്ത ചോദ്യം ആത്മഹത്യയെങ്കിൽ എന്തിന് കൊലപാതകമെങ്കിൽ അത് ആര് ചെയ്തു തേടിച്ചെന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികളിൽ കുടുങ്ങുക മലയാള സിനിമയിലെ ഇതിഹാസങ്ങളാകുമെന്നതാണ് സത്യം അക്കാലത്തെ ചില റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളുടെ ഇഷ്ടനായിക ആരാണ് ആരായാലും കമൻറ്റ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം വരെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികയാണ് വിജയശ്രീ ഏറ്റവും അധികം ആരാധകർ ഉണ്ടായിരുന്ന നടിമാരിൽ ഒരാൾ വിജയശ്രീയുടെ മേനിയഴകും സൗന്ദര്യവും അവരെ അക്കാലത്തെ യുവത്വത്തിന്റെ പ്രിയങ്കരിയാക്കി മാറ്റി സംവിധായകൻ ഭരതൻ ഒരിക്കൽ പറയുകയുണ്ടായി മലയാള സിനിമയിൽ തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിയാണ് വിജയശ്രീ എന്ന് പൊന്നാപുരം കോട്ടയിലെ വള്ളിയൂർക്കാവിലെ എന്ന അവരുടെ മാതകത്വം നിറഞ്ഞ ഗാനം ഇന്നും യൂട്യൂബിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ഒരു കാലത്തും മലയാളത്തിലെ മാരിലിൻ മാൻ റോ എന്നറിയപ്പെടുന്ന നടിയായിരുന്നു ഈ വിജയശ്രീ സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത് വിജയശ്രീ മരണമടഞ്ഞിട്ട് നാല് ദശകം പിന്നിട്ടു എന്നിട്ടും അവർ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ അറുപത്തി അഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയശ്രീയുടെ മരണം പ്രേക്ഷക ലക്ഷങ്ങളെയാണ് ഞെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഒരു നടിയായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി എട്ടിന് വാസുപ്പിള്ളയുടെയും വിജയമ്മയുടെയും മകളായി തിരുവനന്തപുരത്തെ മണക്കാട് എന്ന സ്ഥലത്ത് വിളക്കാട്ട് കുടുംബത്തിലാണ് വിജയശ്രീയുടെ ജനനം വിജയശ്രീക്ക് രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു അവരുടെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്തി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജ പുഷ്പം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ഒട്ടേറെ ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളുമായി വിജയശ്രീ ശോഭിച്ചു നിന്നു കെ പി കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമ വിജയ് ശ്രീയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് നിത്യഹരിത നായകനായ പ്രേം പ്രേംനസീറുമൊത്ത് ഒരുപാട് ചിത്രങ്ങളിൽ ഇക്കാലയളവിൽ അവർ അഭിനയിച്ചു പോസ്റ്റുമാരെ കാണുവാനില്ല അജ്ഞാതവാസം മറവിൽ തിരിവ് സൂക്ഷിക്കുക ലങ്കാദഹനം പൊന്നാപുരം കോട്ട പത്മവ്യൂഹം പഞ്ചവടി ആരോമലുണ്ണി സംഭവാമി യുഗേ യുഗേ തുടങ്ങിയ അക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡികൾ ഒന്നിച്ചു ഗ്ലാമർ നർത്തകി എന്നും ഗ്ലാമർ നടി എന്നുമുള്ള പേരുകളിൽ അവർ ഒരുപാട് അറിയപ്പെട്ടു പക്ഷേ അങ്ങനെയൊരു പ്രശസ്തി അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതാണ് വാസ്തവം അങ്ങനെയാണ് സ്വർഗപുത്രി ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ യൗവനം കഥ തുടങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചത് നല്ലൊരു അഭിനേത്രി എന്ന പേരും ആ കുറഞ്ഞ കാലയളവിൽ അവർ നേടിയെടുത്തു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ സിനിമകളിൽ നിറഞ്ഞു നിന്ന് പേരും പ്രശസ്തിയും വലിയൊരു ആരാധക വൃന്ദവും സൃഷ്ടിച്ച് അവരുടെ സുവർണ കാലഘട്ടത്തിലെ അപ്രതീക്ഷിത വേർപാട് അന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്ന് മലയാള സിനിമയെ തന്നെ അത് പിടിച്ചുകൊലുക്കി എന്തായിരുന്നു വിജയ് ശ്രീയുടെ മരണത്തിന് പിന്നിലെ കാരണം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ആത്മഹത്യയോ അതോ കൊലപാതകമോ എന്നറിയാത്ത വിജയശ്രീയുടെ മരണം പ്രേം പ്രേംനസീറിനോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായിരുന്ന വിജയശ്രീ തമിഴിൽ ശിവാജിയുടെ നായികയായും വേഷമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ താരസുന്ദരികളിൽ സെക്സ് സിംബലായാണ് വിജയ്ശ്രീ കൂടുതൽ തിളങ്ങിയത് പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണ സമയം ഒരു പുഴയിൽ വിജയശ്രീയുടെ കഥാപാത്രത്തിന്റെ നീരാട്ടിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഷൂട്ടിങ്ങിനിടെ അവർ ധരിച്ചിരുന്ന വസ്ത്രം അഴിഞ്ഞു വീണു ക്യാമറ ഓഫാക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടും അക്കാലത്തെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ആ സംവിധായകൻ അത് ചെയ്തില്ല അയാൾ ക്യാമറ ഓഫാക്കാതെ അവരുടെ നഗ്നത മനപൂർവ്വം തന്നെ ഒപ്പിയെടുത്തു അവർ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിച്ചു അതിനൊപ്പം തന്നെ പിന്നീട് ആ വീഡിയോ ക്ലിപ്പുകൾ വെച്ച് നിരന്തരം അവരെ അയാൾ ഭീഷണിപ്പെടുത്താനും തുടങ്ങി ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാന ഫിലിം വരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രേം നസീറിനും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അക്കാലത്തും സിനിമാ രംഗത്ത് ബ്ലാക്ക് മെയിലിംഗ് നന്നായിട്ട് തന്നെ നടന്നിരുന്നു പിന്നീട് പലപ്പോഴായി നേരിട്ട ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ മനം നൊന്ത് വിജയശ്രീ ആത്മഹത്യ ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അതല്ല മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു അവരുടെ മരണത്തെക്കുറിച്ച് എന്തായാലും ഒട്ടേറെ നിഗൂഢതകളുണ്ട് പ്രശസ്തിയുടെ ഉത്തുങ്കത്തിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിത മരണം വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ചു പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും അന്ന് വമ്പൻ ഹിറ്റായി മാറിയിരുന്നു എന്തായാലും പ്രതിഭയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ഉയരങ്ങളിലേക്ക് പറക്കാൻ ശേഷിയുണ്ടായിരുന്ന ആ വലിയ അഭിനേത്രി വേദന പകരുന്ന ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു എക്കാലത്തേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ